Hi friends, welcome to VM School. ന്യൂക്ലിയർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ പവർ പ്ലാന്റുകളെയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. യുറേനിയം 235 അല്ലെങ്കിൽ തോറിയം 232 ആണ് ഇവിടെ നമ്മൾ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ എലമെന്റ്സിൽ ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോൾ ഡിസിപ്പേറ്റ് ചെയ്യുന്ന എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നത്. അതുവഴിയാണ് നമ്മൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ വലിയ ന്യൂക്ലിയസിനെ ന്യൂട്രോൺ കൊണ്ട് ബോംബാർഡ് ചെയ്യിപ്പിച്ചിട്ട് അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യിപ്പിച്ചിട്ട് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള രണ്ട് ഫ്രാഗ്മെന്റ്സ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു സെപ്പറേറ്റ് സെറ്റപ്പ് തന്നെ ഈ ഒരു പവർ പ്ലാന്റിൽ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ പവർ പ്ലാന്റിൽ ഈ ഒരു പ്രോസസ് ഒക്കെ നടത്തുന്നത്? എന്തൊക്കെ അപ്പാരറ്റസ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്? ഈ ഒരു പവർ പ്ലാന്റുകൾ കൊണ്ട് നമുക്കുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ദോഷങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഈ കാണിച്ചിട്ടുള്ളതാണ് ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം. ഈ ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്നത്. ഹെവി എലമെന്റ്സ് ആയിട്ടുള്ള യുറേനിയം 235 അല്ലെങ്കിൽ തോറിയം 232 തുടങ്ങിയ എലമെന്റ്സ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ന്യൂക്ലിയസ്, അതിനെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ന്യൂട്രോണുകൾ കൊണ്ട് ബോംബാർഡ് ചെയ്യിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യിപ്പിച്ചിട്ട് രണ്ട് ഈക്വൽ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ ന്യൂട്രോൺ ഹിറ്റ് ചെയ്തിട്ട് ആ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈ എമൗണ്ട് ഓഫ് എനർജി കൂടി റിലീസ് ചെയ്യും. ഈ എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ വർക്ക് ചെയ്യുന്നത്. ഒരു യുറേനിയം ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സമയത്ത് അത് ബേരിയം 141 ക്രിപ്റ്റോൺ 92 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഒപ്പം 3 ഇലക്ട്രോണുകൾ കൂടി അവിടുന്ന് റിലീസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകും. ഇനി ഈ 3 ന്യൂട്രോൺസ് അടുത്ത 3 യുറേനിയം ന്യൂക്ലിയസിനെ പോയിട്ട് ഹിറ്റ് ചെയ്യും, അത് വീണ്ടും ഡിവൈഡ് ചെയ്യും, അവിടെ നിന്നും 3 ന്യൂട്രോൺ ഉണ്ടാവും. ഇങ്ങനെ ഇതൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ടാണ് നടക്കുക. നിങ്ങൾ ഒരുപാട് പേര് കളിച്ചിട്ടുണ്ടാവും, പണ്ട് മൊബൈലിലൊക്കെ ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം വളരെ പോപ്പുലറായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഏകദേശം അവിടെ നടക്കുക. ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തൊന്ന് പൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പിന്നെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും റിയാക്ഷൻ. അപ്പം ഈ റിയാക്ഷനെ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ റിയാക്ഷന് ഒരു കൺട്രോളും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ, അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന എനർജി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത്രയും അധികം എനർജി ഇവിടെ ഉണ്ടാവും, അത് റിയാക്ടറുകളും മൊത്തം പവർ പ്ലാന്റ് തന്നെ ബ്ലാസ്റ്റ് ചെയ്യുന്നതിന് കാരണമായിത്തീരും. സോ നമ്മൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷനാണ്. ഈ ന്യൂക്ലിയർ ഫിഷൻ നിങ്ങൾക്ക് വേറെയും മേഖലയിൽ കാണാൻ പറ്റും. നമ്മൾ കേട്ടിട്ടുള്ള ആറ്റം ബോംബ് അല്ലെങ്കിൽ അറ്റോമിക് ബോംബ്സ്, ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളും സെയിം തന്നെയാണ്, ന്യൂക്ലിയർ ഫിഷനാണ്. ന്യൂക്ലിയർ ഫിഷൻ പോലെ തന്നെയുള്ള വേറൊരു റിയാക്ഷൻ കൂടിയുണ്ട്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയും. അവിടെ നേരെ തിരിച്ചാണ് പ്രോസസ്സ് സംഭവിക്കുന്നത്. രണ്ട് എലമെന്റ്സ് കൂടി ചേർന്നിട്ട് ഒരു വലിയ ന്യൂക്ലിയസ് ഉണ്ടാവുകയാണ്. ഈ ഒരു പ്രോസസ്സിന് എക്സാമ്പിളാണ് നമ്മുടെ ഹൈഡ്രജൻ ബോംബൊക്കെ. ഹൈഡ്രജൻ ബോംബിൽ ന്യൂക്ലിയർ ഫ്യൂഷനാണ് നടക്കുന്നത്. സോ ഈ കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെസലാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. അവിടെ ഈ ഒരു റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യുവൽ റോഡിന് പുറമെ നമുക്ക് മോഡറേറ്ററും കൺട്രോൾ റോഡ്സും ഒക്കെ ഉണ്ടാവും. പ്രധാനമായിട്ടും ഇവിടെ മോഡറേറ്ററായിട്ട് യൂസ് ചെയ്യാറ് ഗ്രാഫൈറ്റ് ആണ്. ഈ മോഡറേറ്ററിൻ്റെ ഫങ്ഷൻ ആണ് ന്യൂട്രോണിൻ്റെ മൂവ്മെൻറ്റ്, ന്യൂട്രോൺ വരുന്ന ന്യൂട്രോൺ ഹിറ്റ് ചെയ്യാൻ വരുന്ന ന്യൂട്രോണിൻ്റെ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ സ്ലോ ഡൗൺ ചെയ്ത ന്യൂട്രോണാണ് യുറേനിയത്തിനെ ഹിറ്റ് ചെയ്തിട്ട് നമുക്ക് രണ്ട് പുതിയ എലമെൻറ്റ്സ് കിട്ടുന്നത്. അടുത്തായിട്ട് ഇതിൽ വരുന്ന സാധനമാണ് കൺട്രോൾ റോഡ്. കൺട്രോൾ റോഡ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, ഇത് ന്യൂട്രോണിൻ്റെ സപ്ലൈനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു റിയാക്ഷൻ കഴിഞ്ഞാൽ 3 ന്യൂട്രോൺസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഓരോ റിയാക്ഷനിലും 3 ന്യൂട്രോൺ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയും തോനെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓരോന്നിന്നും വരുന്ന സമയത്ത് തന്നെ ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ റോഡ്സ് അവിടെ വെച്ചിരിക്കുന്നത്. ഈ കൺട്രോൾ റോഡ്സായിട്ട് പ്രധാനമായിട്ടും യൂസ് ചെയ്യാറ് കാഡ്മിയമാണ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിന് നമുക്കിവിടെ ഒരു വൈഡ് ക്ലാസിഫിക്കേഷൻ തന്നെ വരുന്നുണ്ട്. ന്യൂട്രോൺ എനർജിയുടെ ബേസിസിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ നമ്മൾ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, തെർമൽ റിയാക്ടേഴ്സും ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സും. ഓൺ ദ ബേസിസ് ഓഫ് ഫ്യുവൽ
യൂസ് ചെയ്യുന്ന ഫ്യുവലിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ യുറേനിയം, അതുപോലെ തന്നെ എൻറിച്ച്ഡ് യുറേനിയം. മോഡറേറ്റർ യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിസിലും ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രാഫൈറ്റ് റിയാക്ടേഴ്സ് അതുപോലെ ബെറിലിയം റിയാക്ടേഴ്സ്. ഇനി കൂളൻ്റ് യൂസ് ചെയ്തതിൻ്റെ ബേസിസിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ നാല് തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, വാട്ടർ കൂൾഡ് റിയാക്ടേഴ്സ്, ഗ്യാസ് കൂൾഡ് റിയാക്ടേഴ്സ്, ലിക്വിഡ് മെറ്റൽ കൂൾഡ് റിയാക്ടേഴ്സ്, ഓർഗാനിക് ലിക്വിഡ് കൂൾഡ് റിയാക്ടേഴ്സ്. ഈ വാട്ടർ കൂൾഡ് റിയാക്ടേഴ്സിനെ തന്നെ മൂന്ന് തരത്തിൽ സബ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ബോയിലിംഗ് വാട്ടർ റിയാക്ടർ, രണ്ട് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ, മൂന്ന് ഹെവി വാട്ടർ കൂൾഡ് ആൻഡ് മോഡറേറ്റർ റിയാക്ടർ. അതുപോലെ കോറിൻ്റെ ടൈപ്പിനനുസരിച്ചും ഹോമോജീനിയസ് റിയാക്ടേഴ്സ് എന്നും ഹെട്രോജീനിയസ് റിയാക്ടേഴ്സ് എന്നും രണ്ട് തരത്തിൽ കൂടി ഇതിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കൂളൻ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അതായത് ബോയിൽഡ് വാട്ടർ റിയാക്ടേഴ്സിനെ കുറിച്ചും പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടേഴ്സിനെ കുറിച്ചുമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ന്യൂക്ലിയർ റിയാക്ടർ കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അതായത് ന്യൂക്ലിയർ റിയാക്ടറിന് കിട്ടുന്ന ഹീറ്റ്, ന്യൂക്ലിയർ ഫിഷന് ശേഷം ലഭിക്കുന്ന ആ എനർജി, ഹീറ്റ് എനർജിയാണ് നമ്മളിവിടെ സ്റ്റീമാക്കി മാറ്റുന്നത്. ഈ ഹീറ്റ് ഒരു കൂളൻ്റ് വഴി ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് വരും. ഹീറ്റ് എക്സ്ചേഞ്ചറിനാണ് നമുക്ക് വാട്ടർ സ്റ്റീമാക്കി മാറ്റുന്നത്. അതിനുശേഷം ആ സ്റ്റീം ഒരു വാൾവ് വഴി നമ്മൾ ടർബൈനിലേക്ക് എത്തിക്കും. ടർബൈനിൽ ആ സ്റ്റീം എനർജിയെ നമ്മൾ മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റും. ആ ടർബൈൻ ഒരു ഓൾട്ടർനേറ്റർ ആക്കിയിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിന് ശേഷം വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ തെർമൽ പവർ പ്ലാന്റിൽ പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. ടർബൈൻ്റെ അറ്റത്ത് നമ്മൾ കണ്ടൻസർ വെച്ചിട്ടുണ്ടാവും, അതുവഴി സ്റ്റീമിനെ വാട്ടറാക്കിയിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് ഫീഡ് ചെയ്യും. അതുപോലെ തന്നെ ഓൾട്ടർനേറ്ററിന് ട്രാൻസ്ഫോമർ വെച്ചിട്ട് വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബസ് ബാറിലേക്ക് ഫീഡ് ചെയ്യും. ഈ ഇടയിലുള്ള വർക്കിങ്ങിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ പവർ പ്ലാന്റിൻ്റെ വീഡിയോ ഒന്നുകൂടെ കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ സജഷനിലും ഡിസ്ക്രിപ്ഷനിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ബോയിലിംഗ് വാട്ടർ റിയാക്ടറും പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത്, ഏതാണ് നല്ലത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ആദ്യം തന്നെ നമുക്ക് ബോയിലിംഗ് വാട്ടർ റിയാക്ടേഴ്സിനെ കുറിച്ച് നോക്കാം. ബോയിലിംഗ് വാട്ടർ റിയാക്ടർ, BWR, ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് സെൽഫ് കൺട്രോൾഡ് റിയാക്ടർ. ഈ റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന ഫ്യുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറിച്ച്ഡ് യുറേനിയം ആയിരിക്കും. ഇവിടെ മോഡറേറ്ററായിട്ടും കൂളൻ്റായിട്ടും യൂസ് ചെയ്യുന്നത് വാട്ടർ തന്നെയാണ്. കൂളൻ്റായിട്ട് ഇവിടെ യൂസ് ചെയ്യുക ലൈറ്റ് വാട്ടർ ആയിരിക്കും. ഇതിൽ സ്റ്റീം ഉണ്ടാക്കുന്നത് റിയാക്ടറിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടും. അടിയിലേക്ക് വാട്ടർ ഫീഡ് ചെയ്യും, ന്യൂക്ലിയർ ഫിഷന് ശേഷം ആ ചൂട് ഉപയോഗിച്ചിട്ട് സ്റ്റീമായിട്ട് വരുന്നത് റിയാക്ടറിൻ്റെ ടോപ്പിൽ നിന്നായിരിക്കും പുറത്തേക്ക് പോവുക. ഈ ഒരു റിയാക്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചർ സർക്യൂട്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം വെള്ളം നമ്മൾ റിയാക്ടറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് സ്റ്റീമാക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വേറൊരു ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ആവശ്യമില്ല. അതുവഴി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും തെർമൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനുമായിട്ട് സാധിക്കും. അതുപോലെ വരുന്ന അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ്, വെള്ളത്തിനെ നമ്മൾ റിയാക്ടറിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നതുകൊണ്ട് ആ റിയാക്ടറിൻ്റെ വെസൽ അല്ലെങ്കിൽ കണ്ടെയ്നറിലുണ്ടാവുന്ന പ്രഷർ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടേഴ്സിനെ കമ്പയർ ചെയ്യുന്നതിനേക്കാളും എത്രയോ കുറവായിരിക്കും. സോ നമുക്കതിൻ്റെ മേക്കിംഗ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അടുത്ത് നമ്മളുടെ ബോയിലിംഗ് വാട്ടർ റിയാക്ടറിൻ്റെ ഔട്ട്ലെറ്റിൽ വരുന്ന സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറിലുള്ള സ്റ്റീമിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കും. അതായത് BWR ആണ് കൂടുതൽ എഫിഷ്യൻറ്റ്. ഇനി ഈ ഒരു റിയാക്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതായത് ഇവിടെ നമ്മൾ വെള്ളം റിയാക്ടറിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൽ റേഡിയോ ആക്റ്റീവ് കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ടർബൈൻ്റെ മെക്കാനിസത്തെ വരെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്കിവിടെ എലാബറേറ്റ് ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അത് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യിക്കാൻ കാരണമാകും. അതുപോലെ ഫുൾ ലോഡ് അല്ലാതെ വരുന്ന ഓപ്പറേഷൻ, പാർട്ട് ലോഡ് ഓപ്പറേഷനിലൊക്കെ ഇവിടെ നമുക്ക് ഒരുപാട് സ്റ്റീം വേസ്റ്റേജ് വരും. അത് അതിൻ്റെ തെർമൽ എഫിഷ്യൻസി കുറയ്ക്കുന്നതിന് കാരണമാകും. ഈ കാണിച്ചിട്ടുള്ളതാണ് ഒരു പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറിൻ്റെ സെറ്റപ്പ് വരുന്നത്. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും BWR തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യുവല് എൻറിച്ച്ഡ് യുറേനിയം ക്ലയഡാണ്. അതായത് യുറേനിയത്തിന് പുറമെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ സിർക്കോണിയം അലോയ് കൂടി അവിടെ ഉണ്ടാവും.
ഇവിടെ നമ്മൾ മോഡറേറ്ററായിട്ടും കൂളൻ്റായിട്ടും യൂസ് ചെയ്യുന്നത് പ്രഷറൈസ്ഡ് വാട്ടറാണ്. ഇവിടെ റേഡിയോ ആക്റ്റീവ് കണ്ടാമിനേഷൻ്റെ സാധ്യത ഹീറ്റ് എക്സ്ചേഞ്ചർ കൂടി വരുന്നതുകൊണ്ട് മൊത്തം റിയാക്ടറും ഹീറ്റ് എക്സ്ചേഞ്ചറും നമുക്ക് ഷീൽഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. ഈ റിയാക്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പവർ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഇനി പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ മോഡറേറ്റേഴ്സ് ഹൈ പ്രഷറിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അവിടുത്തെ വെസല് അത്രയും സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അതുപോലെ അവിടുത്തെ കൊറോഷൻ തടയാൻ വേണ്ടിയിട്ട് എക്സ്പെൻസീവ് ക്ലാഡിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഹീറ്റ് എക്സ്ചേഞ്ചർ വരുന്നതുകൊണ്ട് ഹീറ്റ് ലോസും കൂടുതലായിരിക്കും. നോർമൽ PWR തെർമൽ എഫിഷ്യൻസി റേഞ്ച് വരുന്നത് അറൗണ്ട് 20% ആണ്. ഇനി നമുക്ക് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. അതായത് നമുക്ക് വളരെ കുറഞ്ഞ ഫ്യൂൽ ഉപയോഗിച്ചിട്ട് ഹൈ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബൾക്ക് പ്രൊഡക്ഷൻ്റെ കേസാണെങ്കിൽ ഇത് എക്കണോമിക്കലാണ്. മറ്റുള്ള പ്ലാന്റുകളെ കമ്പയർ ചെയ്യുമ്പം ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ സൈസ് കുറവായിരിക്കും. ബാക്കിയുള്ള ഫോസിൽ ഫ്യൂവലുകളൊക്കെ കമ്പയർ ചെയ്യുമ്പം ന്യൂക്ലിയർ ഫ്യൂവൽസിൻ്റെ അവൈലബിലിറ്റി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചധികം കാലം ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ എഫിഷ്യൻസിയുടെയും മറ്റും കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അതുപോലെ തന്നെ റണ്ണിങ് കോസ്റ്റൊക്കെ നമുക്ക് കുറവാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെ മെച്ചങ്ങൾ ഇതിനുണ്ടെങ്കിലും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ അറിയണം. ഈ ഫ്യൂവൽ ഇത്രയും എഫിഷ്യൻ്റ് ആണെങ്കിൽ കൂടി ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ മറ്റ് പ്ലാന്റുകളെ അപേക്ഷിച്ചിട്ട് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള ഇനീഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ഓപ്പറേഷന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഹൈലി സ്കിൽഡ് ലേബേഴ്സാണ്. ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രധാന ഒരു പ്രശ്നമാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. നമ്മളുടെ ഭൂമിയിലുള്ള റേഡിയോ ആക്റ്റീവ് പൊല്യൂഷനും അതുപോലെ ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളുടെ ഡിസ്പോസലുമാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ഷെർണോബിൽ ആണവ ദുരന്തം. റഷ്യയിലുള്ള ഷെർണോബിൽ ആണവ ദുരന്തം കേട്ടവരും കേൾക്കാത്തവരും ഷെർണോബിൽ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. ആ സീരീസ് ഒന്ന് കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഷെർണോബിൽ എന്ന് പറഞ്ഞ സീരീസ് ഒന്ന് കാണുകയാണെങ്കിൽ. അതുപോലെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ വേരിയിങ് ലോഡ് വരുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് വരുന്ന സ്ഥലങ്ങളിലൊന്നും അത്ര സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു പവർ പ്ലാന്റിനെ കുറിച്ച് മനസ്സിലാക്കാം. തുടർന്നും ഇത്തരത്തിലുള്ള ക്ലാസുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനുകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.